ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ ഇടിയുമായിട്ടാണ് വന്നത് നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ബി എസ് എഫിൽ നിന്നാണ് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കുള്ള കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീട്ടിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു അവസാനം വരെ കാണുക അപ്പോൾ ബി എസ് എഫിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബി എസ് എഫിലേക്കൊരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ആയിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ബി എസ് എഫിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് അപേക്ഷിക്കാം ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം സാലറി നോക്കുകയാണെങ്കിൽ ലെവൽ ത്രീ ആണ് അതായത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് സാലറി ലഭിക്കുക ഇന്നത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വേക്കൻസി ആണെന്നുള്ളത് റിപ്പോർട്ട് ഇതിരിക്കുന്നതേ ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു ഡേറ്റ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക അതുപോലെ തന്നെ ഒ ബി സി കാനഡസിന് മൂന്ന് വർഷം വരെയും എസ് എസ് സി എസ് ടി കാനഡസിന് അഞ്ച് വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇനി എടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തിലുമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നിർബന്ധമായിട്ടും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് അതിന് കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഒരു രീതിയിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത് നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ ഈ ഒരു വർക്കൗട്ട്മലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുവാണെങ്കിൽ മെയിൽസിന് ഹൈറ്റ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് ഫീമെയിൽസിന് ഹൈറ്റ് നൂറ്റി അൻപത്തേഴ് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി ചെസ്റ്റ് എൺപത് സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ അതായത് എൺപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളു ചെസ്റ്റ് മെയിൽസിന് മാത്രമേ പരിഗണിക്കുകയുള്ളൂ വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുഭവത്തിലായിരിക്കേണ്ടതാണ് ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് റിക് ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഹാൻഡ് പാർട്ട് അപേക്ഷിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചുക്ക് ചെയ്യുക ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഴിതിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം അതുവരെ ബൈ